കരീം അമ്മാബ. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീകൾ അവരുടെ ശരീരഭാഗങ്ങൾ മറച്ചുകൊള്ളാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകുന്ന ആദരവും ബഹുമാനവും സംരക്ഷണവും വളരെയധികം വലുതാണ്. എന്നാൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയ സംരക്ഷണമായ നിഖാബ് പോലെയുള്ള മുഖമറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെ നിരോധിച്ച യൂറോപ്പിലെ ആദ്യത്തെ രാഷ്ട്രമായിരുന്നു ഫ്രാൻസ്. എന്നാൽ അള്ളാഹു എത്ര വലിയ തന്ത്രജ്ഞാനിയാണ്. 2011 ഏപ്രിൽ 1 മുതൽ പൊതുസ്ഥലത്ത് സ്ത്രീകൾ മുഖം മറച്ച് നടക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്ന അതേ ഫ്രാൻസ് എന്ന രാജ്യം ഇന്ന് കൊറോണ എന്ന വൈറസിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി മുഖം മറച്ചില്ല എങ്കിൽ $150 പിഴ അടയ്ക്കണമെന്ന നിയമവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അള്ളാഹു എത്ര വലിയവനാണ്. മുഖം മറയ്ക്കൽ എന്ന സ്ത്രീയുടെ അവകാശത്തെ നിരോധിച്ച രാഷ്ട്രങ്ങളായ ഫ്രാൻസിലും ചൈനയിലും ശ്രീലങ്കയിലും അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രങ്ങളിലുമുള്ള ആളുകൾ ഇന്ന് മുഖം മറച്ച് നടക്കുകയാണ്. ഇസ്ലാമിക വസ്ത്രത്തെ പരിഹസിച്ച പല ഫെമിനിസ്റ്റുകളും ഇന്ന് മുഖം മറയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാം. മുസ്ലിം സ്ത്രീകൾ ഫ്രാൻസിൽ നിഖാബ് ധരിച്ചതിന്റെ പേരിൽ പിഴ ഈടാക്കുകയും അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ജോലികൾ വരെ നഷ്ടപ്പെടുകയും സർക്കാരിന്റെ ഭാഗത്തുള്ള പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അല്പവസ്ത്രം അണിഞ്ഞുകൊണ്ട് വരപുരുഷന്മാരുടെ മുന്നിലൂടെ നടന്നു പോകുന്ന പാരീസിലുള്ള ഫാഷൻ ഷോകളിലെ സ്ത്രീകൾ പോലും മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ശരീരഭാഗങ്ങളും മുഖങ്ങളും മറച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ അണിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിൽ സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ആജീവനാന്ത പ്രൊട്ടക്ഷൻ ആളുകൾ കൊറോണ വൈറസ് പ്രൊട്ടക്ഷനായി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മെ ആശ്ചര്യപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവിധ മാറാ രോഗങ്ങളെ തൊട്ടും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാം.